Blessed Sabbath, everyone. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടു റീച്ച് ദി അൺറീച്ച്ഡ്, ഈഡൻ ടി വി ഒരുക്കുന്ന ചിൽഡ്രൻ സാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ എവ്രിവൺ, ഞാൻ ദിയ റൂത്ത് വർഗീസ്. കഴിഞ്ഞ ആഴ്ച യേശു ഒരു കുരുടനെ സൗഖ്യമാക്കിയ ഒരു സ്റ്റോറിയാണ് നമ്മൾ കേട്ടത് അല്ലേ. ഈ ആഴ്ച ഞാനൊരു പുതിയ സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോറിയുടെ പേര് ബാല്യക്കാര എഴുന്നേൽക്ക. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വിഷമം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വിഷമം തോന്നി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഒരു വലിയ വിഷമം തോന്നി കരഞ്ഞ ഒരു അമ്മയുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ കഥയ്ക്ക് ഒരു നല്ലൊരു മെമ്മറിവേഴ്സ് കൂടിയുണ്ട്. അത് എടുത്തിരിക്കുന്നത് ലൂക്ക് ചാപ്റ്റർ 7:16. ഗോഡ് ഹാസ് കം ടു ഹെൽപ് ഹിസ് പീപ്പിൾ. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കോസ് 7:16. ഒരു ദിവസം യേശു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ഒറ്റയ്ക്കായിരുന്നില്ല, എപ്പോഴത്തെയും പോലെ തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഡിസൈപ്പിൾസും കൂടെ ഉണ്ടായിരുന്നു. യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കാണുവാനും യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും രോഗികളെ സൗഖ്യമാക്കുന്നത് കാണുവാനും ഒരു വലിയ ജനക്കൂട്ടം തന്നെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം യേശു നൈൻ എന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇന്നത്തെ പോലെ വണ്ടികളോ വാഹനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യാത്ര ചെയ്യാൻ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തോ അതുമല്ലെങ്കിൽ കാൽനടയോ ആയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. യേശു നൈൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ചേർന്ന് ഒരു മൃതശരീരം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു. മരിച്ചത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ അമ്മയുടെ കരച്ചിൽ യേശുവിനെ കേൾക്കാമായിരുന്നു. ആ അമ്മ ഒരു വിധവയായിരുന്നു. വിധവ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഭർത്താവ് മരിച്ച സ്ത്രീകളെയാണ് വിധവ എന്ന് പറയുന്നത്. ഈ അമ്മയ്ക്ക് ആശ്രയത്തിന് ഈ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ മകനും മരിച്ചു. കൂടിരുന്ന് സംസാരിക്കുവാനോ ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനോ വയസ്സാകുമ്പോൾ സഹായിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ ഈ അമ്മയ്ക്ക് വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യേശുവിന് ഈ അമ്മയെ സഹായിക്കണമെന്ന് തോന്നി. യേശു ഈ അമ്മയുടെ അരികിലേക്ക് വന്നു. യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഈ അമ്മ കരച്ചിൽ നിർത്തി യേശുവിനെ മെല്ലെ നോക്കി. അവിടെ നിന്നിരുന്ന ജനങ്ങൾ മുഴുവൻ യേശുവിനും ഈ അമ്മയ്ക്കും ചുറ്റും ഒത്തുകൂടി. യേശു എന്തായിരിക്കും അവിടെ ചെയ്തത്? യേശു ഈ അമ്മയോട് പറഞ്ഞു കരയരുത് എന്ന്. എന്നിട്ട് യേശു ആ മൃതശരീരത്തിന്റെ അരികെ എത്തി. ചുറ്റും നിന്നവർ ആകാംക്ഷയോടെ നോക്കി എന്തായിരിക്കും യേശു അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന്. യേശു പറഞ്ഞു, ബാല്യക്കാര എഴുന്നേൽക്ക. ഇത് കേട്ടതും ചുറ്റിനും നിന്നവരെല്ലാവരും അതിശയിച്ചു. കാരണം മരിച്ചൊരു വ്യക്തിക്ക് എങ്ങനെ എഴുന്നേൽക്കുവാൻ സാധിക്കും? ജീവനെ നൽകുവാൻ കഴിയുന്ന യേശു കൽപ്പിച്ചപ്പോൾ ആ ബാല്യക്കാരൻ എഴുന്നേറ്റു. യേശുവിൻ്റെ അരികിലേക്ക് ചെന്നു. യേശു അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് യേശു അവനെ അവൻ്റെ അമ്മയുടെ അരികിൽ ഏൽപ്പിച്ചു. യേശുവിൻ്റെ അതിശയ പ്രവൃത്തി കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എല്ലാവരും യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതെ, ദൈവത്തിൻ്റെ കരുതൽ അത്ഭുതകരമാണ്. ഇതുപോലെ വിഷമിച്ചിരിക്കുന്നവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാര് എന്ന് എല്ലാവരും അറിയും. യേശു നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ സ്വർഗം സന്തോഷിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഉള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.